ഹായ് ഓൾ. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ, അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചു, ഇവിടെ സൗദി അറേബ്യയിലെ എങ്ങനെയാണ് എനിക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത്, ഡിസൈൻ ചെയ്യാൻ ഇങ്ങനെ വെറൈറ്റി ഇത്രയധികം മെറ്റീരിയൽസ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഈ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതും അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രസ് മെറ്റീരിയൽസ്, കുറച്ച് മേടിച്ചതാണ്. ജസ്റ്റ് നമുക്കതൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, വെറുതെ ഒരു രസത്തിന് കാണിക്കുന്നതെന്നുള്ളു. ഇത് വന്നിട്ടൊരു പ്ലെയിൻ ബ്ലൂ ആണ്. ഇത് സാരി ഡിസൈനിങ്ങിനോ അല്ലെങ്കിൽ ഡ്രസ് ഡിസൈനിങ്ങിനോ ചെയ്യാൻ വെച്ച് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്ലെയിൻ ആണ്, കോട്ടൺ ആണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ആണ്, ഇതൊരു സിൽക്ക് ടൈപ്പാണ്. ഇത് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്ലൗസ് ഡിസൈനിങ് ചെയ്തത് കേട്ടോ. ഇത് 2 മീറ്റർ മേടിച്ചതാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ എന്തെങ്കിലും യോക്കിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വെച്ചിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഒരു ഡ്രസ് മെറ്റീരിയൽ ആണ്. ഇത് റയോൺ കോട്ടൺ ആണ്. ഞാൻ ഇത് മേടിച്ചത് ഓൺലൈനിലാണ് മേടിച്ചത്. അത് എൻ്റെ തന്നെ, എനിക്ക് തന്നെ ഒരു ഓൺലൈൻ സെയിലുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതും ഒരു റയോൺ കോട്ടൺ ആണ്, പക്ഷെ കുറച്ചുകൂടി റയോൺ കുറച്ച് കൂടുതലാണ്. അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇതൊക്കെ മീറ്ററിന് 100+ ആ റേറ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഇതാണ്, ഇത് വന്നിട്ട് ഒരു റയോൺ ആണ്, കോട്ടൺ കുറച്ചുകൂടി കൂടുതലുണ്ട്. ഈ ഒരു പ്രിന്റ് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ ബി ഹാപ്പി വിത്ത് ശ്രീയിലെ ശ്രീയുടെ ഒരു കുർത്ത കണ്ടിട്ടാണ് കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇത് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇതും ഈ 3 എണ്ണം നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മേടിച്ച വേറൊരു എണ്ണമാണ് ഇത്. ഇതൊരു ബ്ലാക്കാണ്, കുറേ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു എന്ന് മാത്രം കേട്ടോ. ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഡോട്ട് വരുന്നത്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. പിന്നെ ഇതും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കോട്ടൺ ആൻഡ് ജൂട്ടാണ്, അത് മീറ്റർ ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ എഗെയിൻ ഒരു പ്ലെയിൻ മെറ്റീരിയലാണ്. ഇതും സാരിക്കോ ചുരിദാറിനോ എന്തിനെങ്കിലും ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൗസ് ഡിസൈൻ ചെയ്യാം, അങ്ങനെയുള്ള ഇതിൽ മേടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതൊരു യെല്ലോ മെറ്റീരിയൽ. ഇത് നമ്മുടെ ഖാദി കോട്ടൺ ആണ്. ഇത് ഇപ്രാവശ്യം മേടിച്ചതാണ്, ഖാദി എന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഖാദി കോട്ടൺ ആണ്. മീറ്റർ പ്രൈസ് എനിക്കത്ര ഓർമ്മയില്ല കേട്ടോ. എനിക്ക് മീറ്ററിന് 200 something ഉണ്ട് തോന്നുന്നത്. പിന്നെ ഇതും ഖാദിയിൽ നിന്ന് മേടിച്ച ഖാദിയുടെ ഖാദി കോട്ടൺ ആണ്. ഇത് ഇപ്രാവശ്യമില്ല, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ളതാണ്. നല്ല കളറ് കണ്ടിട്ട് ഇങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. എവിടെയെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ മേടിക്കുക, അങ്ങനെ മേടിച്ച് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇത് വരുമ്പോൾ നമ്മളെടുത്ത് തയ്ക്കുക അതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, നാട്ടിൽ കേരളയിൽ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ ഞാൻ ജ്വല്ലറി മേടിക്കാൻ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇതൊരു കോട്ടൺ ആണ്. ആക്ച്വലി ഇത് നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. 150 rupees, 3 meter ആണ്, ഒരു പീസായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണിത്. പിന്നെ ഇതൊരു കോട്ടൺ ആണ്. ഇതൊരു 1 വർഷം മുന്നേ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ തൃശ്ശൂർ പോയപ്പം തൃശ്ശൂർ ടൗണിൽ ഒരു ഷോപ്പിൽ എന്തോ മക്കൾക്ക് എന്തോ സാധനം മേടിക്കാൻ പോയപ്പോൾ അങ്ങനെ കണ്ടിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതും ഞാൻ ഒരു വർഷം മുന്നേ, ഞാൻ പറഞ്ഞില്ലേ നൈറ്റി മെറ്റീരിയൽ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മേടിച്ചിട്ടുള്ളതാണ്. ഇതിനൊരു 120 രൂപയേ ഉള്ളൂ കേട്ടോ പീസ് റേറ്റ് ആയിട്ട്. അപ്പോൾ നൈറ്റി തയ്ക്കാം, അല്ലെങ്കിൽ നൈറ്റി ആക്ച്വലി ഞാൻ ഇടില്ല. അപ്പോൾ നാട്ടിൽ അമ്മമാർക്ക് ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് തയ്ച്ചിട്ട് വീട്ടിലിടാം, അങ്ങനെ എന്തെങ്കിലും ഇതിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതൊരു വൈറ്റ് ആണ് ഉണ്ടോ, ഇതൊരു വൈറ്റ് ടോപ്പാണ്. ഇത് 2 മീറ്ററേ ഉള്ളൂ, പ്ലെയിൻ ടോപ്പാണ്. അതിലെന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പ്ലെയിൻ ബ്രൗൺ മെറ്റീരിയലാണ്. ഇതും അതുപോലെ തന്നെ സാരിയോ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ സെയിം അതുപോലെ തന്നെ ഒരു റെഡാണ്. ഇത് എന്തൊക്കെയോ കോട്ടൺസ് ആണ്, ഞാൻ അധികം കോട്ടൺ സംഭവങ്ങളാണ് യൂസ് ചെയ്യുക, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, പിന്നെ ഇത് വന്നിട്ടൊരു പിങ്ക് മജന്ത എന്നൊക്കെ പറയുന്ന ആ ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയലാണ്. ഓക്കെ, ഇതിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, സാധാ കോട്ടൺ ആണ്. ഇതും ഇതുപോലെ റണ്ണിങ് മെറ്റീരിയലായിട്ട് കണ്ടപ്പോൾ ഒരു കളേഴ്സ് കാണുമ്പോൾ ഇങ്ങനെ മേടിക്കുന്നതാണ്, എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിക്കുന്നതാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കളർ അല്ലേ, ഒരു ഗ്രേപ്പ് വൈൻ കളർ. ഇത് അങ്ങനെ ഇതൊരു ഗ്രേപ്പ് വൈൻ കളറാണ് കേട്ടോ, പക്ഷേ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു വേറൊരു കളറാണ്. ഇതൊരു നമുക്ക് വളരെ റയറായിട്ട് കിട്ടുന്ന കളറാണ്. അപ്പോൾ അതുകൊണ്ട്
ഇത് കണ്ടപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊരു 2 മീറ്റർ ആണ് തോന്നുന്നു മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതൊരു മജന്ത ആണ്. ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊരു മജന്ത, ഇത് കോട്ടൺ അല്ല, എന്തോ ഒരു വേറെ, എനിക്ക് തോന്നുന്നു കോട്ടൺ എന്തോ വേറെ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് കോട്ടണ് പോലെ തന്നെ ഉള്ള സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, അതാണ് കേട്ടോ അത്. പിന്നെ ഇത്, പിന്നെ ഇത് വന്നിട്ട് ഇത് ബ്ലൗസിന് വേണ്ടി മേടിച്ചതാണ്. ഒരു വേറൊരു ഒരു ഷെയ്ഡാണ്, എന്ത് ഷെയ്ഡെന്ന് എനിക്കറിയില്ല. വേറെ കളർ കണ്ടപ്പോൾ മേടിച്ച് വെച്ചു, എന്തിനെങ്കിലുമൊക്കെ കോമ്പിനേഷനായിട്ട് ചെയ്യാമല്ലോ. പിന്നെ ഇത് വന്നിട്ടൊരു ഗ്രീൻ ടോപ്പാണ്, എഗെയിൻ മേടിച്ചു. ഇത് മുന്നേ മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീനിൻ്റെ തന്നെ ഒരു വെറൈറ്റി, അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ബ്ലൗസ് പീസാണ്, അതിങ്ങനെ കിട്ടിയപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഇക്കത്ത് പ്രിൻ്റൊക്കെ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ഗോൾഡിൻ്റെ ഒരു ഇതാണ്. ഇതൊരു 2 മീറ്റർ ആണുള്ളത്. ഇത് നമുക്ക് ബ്ലൗസിനോ ഡ്രസ്സിനോ അല്ലെങ്കിൽ ടോപ്പിൻ്റെ യോക്കോ അങ്ങനെയൊക്കെ ചെയ്യാനാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂയുടെ പ്ലെയിൻ മെറ്റീരിയലാണ്. ഇത് എനിക്ക് തോന്നുന്നു 2 മീറ്ററാണ് തോന്നുന്നു മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല രസമാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്ന് മുറിച്ചിട്ടാണ് നമ്മൾ മറ്റേ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന 2 വീഡിയോസ് ഞാൻ ചെയ്തത് ഇതിന്ന് മുറിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഒരിത്. ഓക്കെ, പിന്നെ ഇത് ഇതുപോലെ ഇവിടെ തന്നെ മേടിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിനൊന്നും എങ്ങനെ എന്ത് സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നല്ലൊരു പാറ്റേൺ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഞാനിപ്പോൾ മേടിച്ചിട്ട് ചിലതൊക്കെ 2 വർഷം 3 വർഷമൊക്കെ ആയതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഇങ്ങനെ 100, 200 അങ്ങനെ മീറ്റർ റേറ്റിലൊക്കെ റുപ്പീസിലൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സൗദിയിൽ നിന്ന് മേടിച്ച തന്നെയാണെങ്കിലും അതിവിടെ ഒരു ഷോപ്പുണ്ട്, അത് മീറ്ററിന് 5 റിയാൽസ് വെച്ചിട്ട് അങ്ങനെയാണ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, പെട്ടെന്നുള്ളതല്ല, ഒക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചവർക്കും ഒരു വീഡിയോ, അതുപോലെ തന്നെ ഇങ്ങനെ പല വെറൈറ്റി മെറ്റീരിയൽസൊക്കെ കാണാൻ എന്നെപ്പോലെ ഇഷ്ടമുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.